1997-ൽ പുറത്തിറങ്ങിയ അനാക്കോണ്ട എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ 2004-ൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ അഡ്വഞ്ചർ ഹൊറർ ഫിലിമാണ് അനാക്കോണ്ടാസ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കാട്ടിലുള്ള കുറച്ച് കാട്ടുവാസികളെയാണ്. അവർ ഒരു കടുവയെ പിടിക്കാനായി ഒളിച്ചിരുന്ന് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ കടുവ എങ്ങോട്ട് പോയെന്ന് അവർക്ക് കാണാൻ കഴിയുന്നില്ല. അത് എവിടെയാണെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് കടുവ അവരുടെ കുറുകെ ചാടുന്നു. എന്നാൽ അത് അവരെ ആക്രമിക്കാതെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇത് കണ്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കടുവയുടെ പിറകെ ഒരു പാമ്പ് വരുന്നതായി കാണുകയും ഇതോടെ അയാൾ അവിടെ നിന്നും ഓടുകയും ചെയ്യുന്നു. അനാക്കോണ്ട അയാളുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ മുന്നിലുള്ള നദിയിലേക്ക് അയാൾ വീണു പോകുന്നു. വെള്ളത്തിൽ വീണ അയാൾ ഉടൻ തന്നെ അവിടെ നിന്നും നീന്തി കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കരയിലെത്തുമ്പോഴേക്കും അത് അയാളുടെ പിറകെ വരികയും ഉടൻ അത് അയാളെ ആക്രമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു മരുന്ന് കമ്പനിയാണ്. ആ കമ്പനിയുടെ സിഇഒയും ഡോക്ടർമാരും തമ്മിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ലെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനുവേണ്ടിയുള്ള റിസർച്ച് നടത്താത്തതെന്നും ആ കമ്പനി സിഇഒ അവരോട് ചോദിക്കുന്നു. നമ്മളിനി അതിന്റെ പിറകെ പോകേണ്ട ആവശ്യമില്ലെന്നും നമ്മൾ കണ്ടെത്തിയ പുതിയ ഒരു റിസർച്ചിൽ നിന്നും ക്യാൻസറിന്റെ മരുന്നിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു മരുന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിലൂടെ കമ്പനിക്ക് ഒരുപാട് കോടികൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും അവിടെയുള്ള ഡോക്ടർ ഗോർഡൻ പറയുന്നു. അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരാൾ അതിനെ വിശദീകരിക്കുന്നു. ബോർണിയ മഴക്കാടുകൾക്കുള്ളിൽ ബ്ലഡ് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു പൂവുണ്ടെന്നും അതിലെ ചില പദാർത്ഥങ്ങൾ മനുഷ്യരുടെ ഉള്ളിലെത്തുകയാണെങ്കിൽ ശരീരത്തിനുള്ളിലെ സെല്ലുകൾക്ക് വ്യത്യാസം വരുത്തി മനുഷ്യരുടെ യുവത്വം നിലനിർത്താൻ കഴിയുമെന്നും അയാൾ പറയുന്നു. ഈ പൂവിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത് 7 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാഗ്യത്തിന് ഈ പൂവ് പൂക്കാൻ ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇനി 7 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പൂവ് പൂക്കുകയുള്ളൂ. അപ്പോ ഈ പൂവ് ഉപയോഗിച്ച് യൗവനം നിലനിർത്താനും അതുവഴി മരണപ്പെടാതെ ദീർഘനാൾ ജീവിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് സിഇഒ ചോദിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഇതുവരെ മനുഷ്യരിൽ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. അത് പരീക്ഷിക്കാനുള്ള പൂവ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും അതിന് ഇനിയും ധാരാളം പൂവുകൾ വേണമെന്നും അവർ പറയുന്നു. ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ ആ പൂക്കളെല്ലാം പൂക്കുമെന്നും അത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മനുഷ്യരുടെ ദേഹത്ത് നമുക്കിത് പരീക്ഷിക്കാൻ കഴിയുമെന്നും ഡോക്ടർ ഗോർബട്ട് പറയുന്നു. അങ്ങനെ സിഇഒ അതിന് സമ്മതിക്കുകയും ഇതിനാവശ്യമായ പണമെല്ലാം തരാമെന്നും ഉടൻ തന്നെ ആ പൂവ് കണ്ടെത്താനായി പുറപ്പെട്ടുകൊള്ളാനും അയാൾ പറയുന്നു. അങ്ങനെ അവർ പോകാൻ തയ്യാറാവുകയും ബോട്ട് ബുക്ക് ചെയ്യാനായി യാർഡിൽ വരികയും ചെയ്യുന്നു. എന്നാൽ അവർ അവിടെയെല്ലാം അന്വേഷിക്കുമെങ്കിലും ബോട്ട് ലഭിക്കുന്നില്ല. ഇപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് ആരും ബോട്ട് വിട്ടുതരാൻ തയ്യാറല്ലെന്നും മഴക്കാലം കഴിഞ്ഞെങ്കിലേ ഇവരെല്ലാം ബോട്ട് എടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നതെന്നും അവർ തമ്മിൽ പരസ്പരം പറയുന്നു. മഴക്കാലം കഴിയുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്നും 1 ആഴ്ചയ്ക്കുള്ളിൽ ആ പൂക്കൾ പൂക്കുമെന്നും അതിനു മുമ്പേ പോയേ പറ്റുള്ളൂ എന്നും അവർ പറയുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ജോൺസൺ എന്ന് പറയുന്ന ഒരുത്തനുണ്ടെന്നും അവൻ ചോദിക്കുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴായാലും ബോട്ട് വിട്ടുതരുമെന്നും കൂടെയുള്ളവൾ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും നേരെ ജോൺസനെ തപ്പിച്ചെല്ലുന്നു. അങ്ങനെ അവർ ഒരു ക്ലബിൽ ചെന്ന് അന്വേഷിക്കുകയും അവിടെ ജോൺസന്റെ ബോട്ട് ഡ്രൈവറിനെ കണ്ടെത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ബോട്ട് വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനാണ് ഞങ്ങൾ വന്നത് എന്ന് അവർ അവനോട് പറയുന്നു. ഈ മഴക്കാലത്ത് ബോട്ട് ഇറക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും നിങ്ങൾ എത്ര തരുമെന്നും അവൻ ചോദിക്കുന്നു. 2.5 ലക്ഷം രൂപ വരെ തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവൻ പറയുമ്പോൾ ഡ്രൈവർ അവരെയും കൊണ്ട് ജോൺസന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം ജോൺസനോട് കാര്യം പറയുമ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെന്നും അവിടേക്ക് പോകണമെങ്കിൽ 2.5 ലക്ഷം പോരെന്നും 5 ലക്ഷം തരാമെങ്കിൽ വരാൻ തയ്യാറാണെന്നും അവൻ പറയുന്നു. നിങ്ങളിപ്പോൾ ഏതൊരു ബോട്ടുകാരനോട് ചെന്ന് ചോദിച്ചാലും ആരും വരാൻ തയ്യാറാവില്ലെന്നും അതുകൊണ്ട് 5 ലക്ഷം തരുമെങ്കിൽ ഉറപ്പിക്കാമെന്നും അല്ലെങ്കിൽ വിട്ടുപോകാനും അവൻ പറയുന്നു. ഇതോടെ അവർ അതിന് സമ്മതിക്കുകയും പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ദിവസം അവർ വന്ന് നോക്കുമ്പോൾ പൊളിഞ്ഞ ഒരു പഴയ ബോട്ടാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലാണോ നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം എന്റെ കയ്യിൽ ഇതേയുള്ളെന്നും ഇതിൽ വേണമെങ്കിൽ പോകാമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവരുടെ ടീമിലുള്ള എല്ലാവരും അവിടേക്ക് വന്ന് ചേരുന്നു. ശേഷം അവർ പുറപ്പെടാൻ തയ്യാറാവുകയും യാർഡിൽ നിന്നും ബോട്ട് പുറപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പൂവ് തേടി കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വഴിയാണ് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി അവർ കൺഫ്യൂഷനോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വഴിയാണ് മുമ്പ് പൂവ് കണ്ടെത്താൻ പോയവർ പോയതെന്നും എന്നാൽ കാലങ്ങൾ കഴിഞ്ഞതോടെ ഈ സ്ഥലത്തിന് വന്ന മാറ്റങ്ങൾ വെച്ച് അതുവഴി പോകുന്നത് ബുദ്ധിമുട്ടാണെന്നും അതിനാൽ നമുക്കിപ്പോൾ പോകാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഇതാണെന്നും അവൻ പറയുന്നു. 1 ആഴ്ചയ്ക്കുള്ളിൽ ഈ വഴിയിലൂടെ നമുക്ക് അവിടെ എത്തണമെന്ന് ഡോക്ടർ ജോൺസനോട് പറയുന്നു. അവൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പമുള്ള പെൺകുട്ടി റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ അടുത്തുള്ള അലമാരിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാനായി അവൾ അലമാരിയുടെ അടുത്തേക്ക് ചെല്ലുകയും അത് പതിയെ തുറന്നു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുള്ളിൽ അവൾക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇതോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന അവളുടെ മുകളിലേക്ക് പെട്ടെന്ന് ഒരു കുരങ്ങൻ എടുത്തു ചാടുന്നു. ഇതോടെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടുകയും അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട ജോൺസൺ ആ റൂമിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയും ശേഷം ഒരു കുരങ്ങനുമായി പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇതെന്റെ വളർത്തു കുരങ്ങനാണെന്നും ഇവൻ നമ്മളോടൊപ്പം ഈ ബോട്ടിനുള്ളിൽ ഉണ്ടാകുമെന്നും അവൻ പറയുന്നു. ഇവനെ കണ്ട് ആരും പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജോൺസൺ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയാകുന്നു. അവരെല്ലാവരും രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ജോൺസന്റെ വളർത്തു കുരങ്ങൻ അവിടേക്ക് വരികയും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കുകയും
കഴിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും എടുത്തു പോകരുതെന്നും നിനക്ക് കഴിക്കാനുള്ള ആഹാരം തന്നതല്ലേ എന്നും ജോൺസൺ അവനോട് ചോദിക്കുന്നു. എന്നാൽ അവൻ വീണ്ടും എടുക്കാൻ ശ്രമിക്കുകയും ജോൺസൺ വഴക്കു പറയുന്നതോടുകൂടി അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഓടിച്ചെന്ന് ബോട്ടിന്റെ മുകളിൽ കയറുകയും ശേഷം പുറത്തെ മരത്തിൽ നിൽക്കുന്ന പഴങ്ങൾ പറിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ ആ കായ് പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ബോട്ട് അവനെ വിട്ടുപോകുന്നു. ഇതോടെ താൻ ബോട്ടിൽ നിന്നും പുറത്തായി എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ ഉടൻ തന്നെ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി ആ ബോട്ടിനോടൊപ്പം ഓടി അതിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബോട്ടിൽ കയറാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ അതിന്റെ വിഷമത്തിൽ നിൽക്കുന്നു. ഇതിനിടെ പെട്ടെന്ന് എന്തോ ഒന്ന് അവന്റെ അടുത്തേക്ക് വരികയും ഇത് മനസ്സിലാക്കിയ അവൻ പേടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയും ഒടുവിൽ പൊള്ളയായ ഒരു മരത്തടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അതിന്റെ ഉള്ളിലേക്ക് അനാക്കോണ്ട കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇറങ്ങി ഓടുകയും ഓടിച്ചെന്ന് ഒരു മരത്തിന്റെ മുകളിൽ കയറുകയും ചെയ്യുന്നു. എന്നാൽ അനാക്കോണ്ട അവന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. മരത്തിന്റെ ഏറ്റവും മുകളിലെത്തിയ അവന് ഇനി രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലാവുകയും ഇതോടെ അവൻ അവിടെ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ബോട്ടിലുള്ളവർ കേൾക്കുകയും അവിടെ ഭയങ്കരമായ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഏതെങ്കിലും ജീവി മറ്റേതെങ്കിലും ഒരു ജീവിയെ ആക്രമിച്ചതായിരിക്കാമെന്നും ഇതൊരു കാടല്ലേ എന്നും ജോൺസൺ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയാകുന്നു. ജോൺസൺ തന്റെ കുരങ്ങിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ വളർത്തു കുരങ്ങനെ കണ്ടോ എന്ന് അവരോടെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവരാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതോടെ അവൻ കുരങ്ങിനെ അന്വേഷിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്നു. ഈ സമയം അവരോടൊപ്പമുള്ള പെൺകുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾക്ക് റേഞ്ച് കിട്ടാത്തതിനാൽ അവൾ വിളിച്ച് ബോട്ടിന്റെ അരികിൽ ചെന്ന് നിൽക്കുകയും റേഞ്ച് കിട്ടാനായി എത്തി നിന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇതോടെ ബോട്ടിന്റെ ഡോറ് തുറന്ന് അവൾ വെള്ളത്തിലേക്ക് വീഴുന്നു. ഉടൻ തന്നെ ബോട്ട് നിർത്താനും നമ്മളോടൊപ്പമുള്ള ഒരാൾ വെള്ളത്തിൽ വീണുവെന്നും അവർ വിളിച്ചു പറയുന്നു. അങ്ങനെ ഉടൻ തന്നെ അവർ ബോട്ട് നിർത്തുന്നു. ഈ സമയം അവൾ ഒരു പെട്ടിയിൽ പിടിച്ച് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുകയാണ്. ബോട്ടിലുള്ളവരെല്ലാം ഇത് കണ്ട് തമാശയ്ക്ക് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജോൺസൺ അവിടേക്ക് വരികയും ബോട്ടിലിരുന്ന ഒരു കമ്പ് ഉപയോഗിച്ച് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ അവളുടെ കൈമുറുകയും ചോര അവിടെ മുഴുവൻ പടരുകയും ചെയ്യുന്നു. എന്നാൽ അവൾ ബോട്ടിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു മുതല പൊങ്ങി വരികയും അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ജോൺസൺ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ജോൺസൺ അവളെ രക്ഷിച്ച് ബോട്ടിനടുത്ത് എത്തിക്കുകയും ഇതോടെ മുതല ജോൺസണെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. ജോൺസൺ അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ബോട്ടിന്റെ ഡ്രൈവർ തോക്കെടുത്തുകൊണ്ട് വരികയും ശേഷം മുതലയെ വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോൺസൺ മുതലയുടെ മുകളിൽ കയറുകയും കത്തിവെച്ച് അതിനെ കുത്തി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഡ്രൈവർ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. കുറെ നേരം അവൻ മുതലയോടൊപ്പം പോരാട്ടം നടത്തുകയും ഒടുവിൽ മുതല അവനെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവനെ കാണാതെ ബോട്ടിലുള്ളവരെല്ലാം വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ജോൺസൺ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരികയും ശേഷം മുതലയുടെ പുറത്തു നിന്നും കത്തിയും ഊരിയെടുത്ത് ബോട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ നിൽക്കുകയും ശേഷം അവിടെ നിന്ന് യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് ചത്തുകിടന്ന മുതലയെ എന്തോ വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് അവരെല്ലാവരും ചേർന്ന് ആ മുതലയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യവും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും ജീവൻ പണയപ്പെടുത്തി ഒരു പൂവ് തേടി പോകണമെങ്കിൽ ആ പൂവ് അത്രയും വിലയുള്ളതാണോ എന്ന് ജോൺസൺ ചോദിക്കുന്നു. അത് കിട്ടുകയാണെങ്കിൽ മനുഷ്യരുടെ യൗവനം നിലനിർത്താൻ കഴിയുമെന്നും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്കെല്ലാം കോടീശ്വരന്മാരാവാൻ കഴിയുമെന്നും അവൻ പറയുന്നു. ഇതിനിടെ പെട്ടെന്ന് എന്തോ അവരുടെ ഇടയിലേക്ക് വന്ന് വീഴുന്നു. അവർ നോക്കുമ്പോൾ അത് ജോൺസന്റെ വളർത്തു കുരങ്ങാണ്. നിന്നെ കാണാനില്ലായിരുന്നല്ലോ, എവിടെ പോയി എന്ന് ജോൺസൺ ചോദിക്കുന്നു. എന്നാൽ അത് വളരെ പേടിയോടെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനെയോ കണ്ട് നല്ലപോലെ പേടിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഒരു പെൺകുട്ടി ഈ സമയം പറയുന്നു. അങ്ങനെ അന്ന് രാത്രിയാകുന്നു. അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്കും ജോൺസണും ബോട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മഴ നന്നായി പെയ്യുന്നുണ്ടെന്നും അതിനാൽ ഇവിടെ ഒഴുക്ക് കൂടുതലാണെന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുവഴി പോകാൻ കഴിയില്ലെന്നും ഇതിലെ പോയാൽ ഒരുപാട് അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നും തിരിച്ച് വന്ന വഴിയെ കറങ്ങി പോകണമെന്നും ജോൺസൺ പറയുന്നു. അങ്ങനെ പോയാൽ 2 ദിവസം അധികം എടുക്കുമെന്നും നമുക്ക് എന്ത് തന്നെ വന്നാലും ഇതുവഴി തന്നെ പോകാമെന്നും ജാക്ക് അവനോട് പറയും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു. ബോട്ട് തടിയിലും മറ്റുമൊക്കെ തട്ടുന്ന ശബ്ദം കേട്ട് ജോൺസൺ ഉണരുകയും മുന്നിലേക്ക് വന്ന് നോക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടെന്നും അതുകൊണ്ട് ഒഴുക്ക് പോകുന്ന സ്ഥലത്തേക്കാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഡ്രൈവർ പറയുന്നു. മുന്നിൽ തിരിയാനുള്ള സ്ഥലമുണ്ടെന്നും അവിടെ വെച്ച് നമുക്ക് ബോട്ട് തിരിച്ചുവിടാമെന്നും ജോൺസൺ പറയുന്നു. എന്നാൽ പെട്ടെന്ന് ബോട്ട് എന്തിലോ കയറി ഉടക്കുന്നു. അവൻ നോക്കുമ്പോൾ ബോട്ടിന്റെ സ്റ്റിയറിംഗ് ജാം ആയി ഇരിക്കുകയാണ്. ബോട്ട് തിരിക്കാൻ ജോൺസൺ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല. ഉടൻ അവൻ അപകടം മനസ്സിലാക്കുകയും എഞ്ചിനിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നോക്കാനായി പോവുകയും ചെയ്യുന്നു. അവന്റെ വെപ്രാളം കണ്ട് എല്ലാവരും എഴുന്നേൽക്കുകയും എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ എഞ്ചിൻ ഭാഗത്തുള്ള സ്റ്റിയറിംഗ് കണക്ടർ ജാമായിട്ടിരിക്കുകയാണ്. അവനത് ശരിയാക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല. എന്ത് പറ്റിയതാണെന്ന് അവർ ചോദിക്കുമ്പോൾ സ്റ്റിയറിംഗ് ജാമായതിനാൽ ബോട്ട് തിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. അവർ ഒഴുക്കിനൊത്ത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ ജോൺസൺ ബോട്ട് പിന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒഴുക്ക് കൂടുതലായതിനാൽ ബോട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇതോടെ അവൻ നല്ല പ്രഷറിൽ പിന്നോട്ടെടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ അപ്പോഴും അവർ
പരാജയപ്പെടുകയും ചെയ്യും. ഇതിനിടെ അവർക്ക് തിരിയേണ്ട സ്ഥലം അവർ കാണുമെങ്കിലും സ്റ്റിയറിംഗ് ജാമായതിനാൽ തിരിക്കാൻ കഴിയാതെ വരികയും ഇതോടെ ബോട്ട് മുന്നിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. ഇതോടെ നേരെ പോകുന്ന അവർ നോക്കുമ്പോൾ തങ്ങളുടെ മുന്നിലായി ഒരു വെള്ളച്ചാട്ടം ഉള്ളത് കാണുന്നു. ഇതോടെ എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അവർ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബോട്ട് പിന്നിലേക്ക് നീക്കാൻ ജോൺസൺ കട്ടയ്ക്ക് ശ്രമിക്കുമെങ്കിലും ഉടൻ എഞ്ചിൻ ഓഫ് ആവുന്നു. ഇതോടെ മറ്റൊരു വഴിയുമില്ലാതെ അവർ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പിടിച്ചു നിൽക്കാൻ ജോൺസൺ പറയുകയും അവർ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ട് അല്പസമയത്തിനുള്ളിൽ ബോട്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ വെള്ളം അതിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും ആളുകളും ബോട്ടും ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവരെല്ലാം മുകളിലേക്ക് പൊങ്ങി വന്ന് ബോട്ടിൽ പിടിച്ചു കയറി നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും ബോട്ടിന്റെ അടിയിൽ തുള വീണതിനാൽ അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള കരയിലേക്ക് നീന്തി കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായി കരയിൽ കയറുകയും ഏറ്റവും പിന്നിലുള്ള പെൺകുട്ടി കയറാനായി വരുന്നതിനിടെ അവളുടെ പിറകെ അനാക്കോണ്ട വരികയും ചെയ്യുന്നു. എന്നാൽ അത് അടുത്തെത്തുമ്പോഴേക്കും അവർ അവളെ കരയിലേക്ക് വലിച്ചു കയറ്റുകയും ഇതോടെ അവൾ അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം അവരാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ആ അപകടത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോടെ അവരോടെല്ലാം ഒന്ന് നിർത്താമോ എന്ന് ജാക്ക് പറയുകയും ഇനി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നും നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ വെച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാമെന്നും അവൻ പറയുന്നു. അവർ പരിശോധിച്ച് നോക്കുമ്പോൾ ആകെയുള്ളത് ഒരു മാപ്പും മൊബൈലും മാത്രമാണ്. ഫോൺ ഉപയോഗിച്ച് നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് അവർ പറയുമ്പോൾ പോലീസിനെ വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്നും അവർ വരണമെങ്കിൽ നമ്മളിപ്പോൾ വന്ന കടമ്പകളെല്ലാം താണ്ടി വേണം വരാനെന്നും അതിന് എങ്ങനെ പോയാലും 3-4 ദിവസം എടുക്കുമെന്നും ഡ്രൈവർ പറയുന്നു. അങ്ങനെ മാപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം ജോൺസൺ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നതെന്നും എന്റെ കൂട്ടുകാരൻ ഇതുവഴി ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അവനെ ഫോൺ വിളിച്ച് ഇവിടെ വന്നെത്താൻ പറയാമെന്നും ആ സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തിയാൽ അവനോടൊപ്പം ബോട്ടിൽ കയറി രക്ഷപ്പെടാമെന്നും ജോൺസൺ പറയുന്നു. നമ്മൾ അവിടെ എത്താൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കരഭാഗത്തുകൂടി പോവുകയാണെങ്കിൽ 2 ദിവസം എടുക്കുമെന്നും ഈ കാട്ടിനുള്ളിലൂടെ പോവുകയാണെങ്കിൽ 1 ദിവസം കൊണ്ട് എത്താമെന്നും അവൻ പറയുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ അവർ അതിന് തയ്യാറാകുന്നു. അങ്ങനെ ജോൺസൺ അവന്റെ കൂട്ടുകാരനെ വിളിക്കുകയും ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്നും 20,000 രൂപ തരാമെന്നും അവനോട് പറയുന്നു. ഇപ്പോൾ നിന്നെ സഹായിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ലെന്നും അതുകൊണ്ട് 20,000 പോരാ 50,000 തന്നെ തരണമെന്നും അവൻ പറയുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ ജോൺസൺ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഫോൺ വിളിച്ച ശേഷം അയാൾ തന്റെ മൊബൈൽ തോക്കുൾപ്പെടെയുള്ള തന്റെ പെട്ടിക്കുള്ളിൽ വെക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ആ കൊടും കാട്ടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെയുള്ള ഇലകളെല്ലാം വെട്ടി ആ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് അവർ ഒരു വയല് പോലെയുള്ള സ്ഥലത്ത് എത്തുന്നു. ഈ വെള്ളത്തിൽ ഇറങ്ങി പോവുകയല്ലാതെ നമുക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലെന്ന് ജോൺസൺ പറയുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ അവരെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോകുന്നതിനിടെ ജോൺസന്റെ വളർത്തു കുരങ്ങ് അവിടെ ഇരുന്ന് എന്തിനെയോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. ഇത് കണ്ട് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാൻ അവനോട് ജോൺസൺ പറയുന്നു. അവർ പോകുന്ന സ്ഥലത്ത് ഒരു വലിയ അപകടം പതുങ്ങിയിരിക്കുകയാണ്. പോകുന്നതിനിടെ തൊട്ടടുത്ത് വെള്ളം അനങ്ങുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. വെള്ളത്തിൽ എന്തോ ഉണ്ടെന്നും എന്റെ കാലിലെന്തോ തട്ടിയെന്നും കൂടെയുള്ളവൻ വിളിച്ചു പറയുന്നു. ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കരുത് എന്ന് കൂടെയുള്ളവർ പറയുന്നു. വീണ്ടും എന്റെ കാലിലെന്തോ തട്ടിയെന്നും ഉറപ്പായും ഈ വെള്ളത്തിൽ എന്തോ ഉണ്ടെന്നും അവൻ അവരോട് പറയുന്നു. ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരുപാട് ജീവികൾ ഉണ്ടാവുമെന്നും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പതിയെ അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഏറ്റവും പുറകിൽ നടക്കുന്നവൻ തന്റെ കൂടെയുള്ളവളെ തമാശയ്ക്ക് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്നും മിണ്ടാതെ നടക്കാനും എനിക്കിപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ തോന്നുന്നില്ല എന്നും അവൾ പറയുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. വെറുതെ തമാശ കാണിക്കില്ലേ എന്ന് അവൾ അവനോട് പറയുന്നു. എന്നാൽ അവന്റെ അനക്കമൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതോടെ അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും അവനെ വിളിച്ചുകൊണ്ട് അവർ അവിടേക്ക് വരികയും ചെയ്യുന്നു. പെട്ടെന്ന് അവൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നതായി അവർ കാണുകയും ഉടൻ തന്നെ ഒരു അനാക്കൊണ്ട ചാടി വന്ന് അവനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവർ പേടിച്ച് നിലവിളിക്കുകയും ഉടൻ തന്നെ അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് കരയിൽ കയറുകയും ചെയ്യുന്നു. അങ്ങനെ കരയിൽ ചെന്ന് അവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ മനുഷ്യന് വിഴുങ്ങുന്ന പാമ്പൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ലായിരുന്നു എന്ന് ഒരുത്തൻ ജോൺസനോട് ചോദിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അനാക്കൊണ്ടയാണ് ഇപ്പോൾ കണ്ടതെന്നും ഇങ്ങനെയുള്ള ഒന്ന് മാത്രമേ കാണാൻ സാധ്യതയുള്ളെന്നും അതുകൊണ്ട് ഇനി നമ്മുടെ വഴിയിൽ ഇതുപോലൊന്നും വരാൻ സാധ്യത കുറവാണെന്നും ജാക്സൺ പറയുന്നു. അപ്പോ ഈ അനാക്കൊണ്ട തന്നെ ഇനിയും നമ്മളെ ആക്രമിക്കാൻ വരില്ലേ എന്ന് അവർ ചോദിക്കുന്നു. പൊതുവേ അനാക്കൊണ്ടകൾ ഒരു ഇരയെ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നും അതുവരെ ഇവറ്റകളെല്ലാം ഉറക്കമായിരിക്കുമെന്നും ജോൺസൺ പറയുന്നു. എങ്കിൽ ഉടൻ തന്നെ നമുക്ക് ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാമെന്ന് കൂടെയുള്ളവൾ പറയുമ്പോൾ അപ്പോ നമ്മൾ വന്ന ജോലി പൂർത്തീകരിക്കണ്ടേ എന്ന് ജാക്ക് ചോദിക്കുന്നു. കൂടെയുള്ള ഒരുത്തൻ മരിച്ചിട്ടും നിനക്ക് ഇനിയും ആ പൂവ് കണ്ടെത്തിയേ പറ്റുള്ളോ എന്ന് അവൾ ചോദിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ഒരുത്തൻ മരിച്ചതിൽ നിങ്ങളെ പോലെ തന്നെ സങ്കടം എനിക്കുമുണ്ടെന്നും എന്നാൽ നമ്മളിപ്പോൾ വന്ന കാര്യം നേടാതെ പോവുകയാണെങ്കിൽ അവൻ മരിച്ചതിൽ യാതൊരു അർത്ഥവുമില്ലാതെ ആയി പോകുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. ആദ്യം ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്നും അവിടെ ചെന്നതിന് ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്നും കൂടെയുള്ളവൾ പറയുന്നു. അതിനെ എല്ലാവരും അംഗീകരിക്കുകയും ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് അവരെല്ലാം പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഡോക്ടർ തന്റെ കൂടെയുള്ളവനോട് നിൽക്കാൻ പറഞ്ഞ ശേഷം നിന്റെ കഴുത്തിൽ എന്തോ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അവൻ തപ്പി നോക്കുമ്പോൾ കഴുത്തിൽ ഒരു അട്ട ഇരിക്കുകയാണ്. ഇതോടെ അവൻ പേടിച്ച് ഉറക്കെ അലറിക്കൊണ്ട്
അവിടെ നിന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ ജാക്സൺ അവിടേക്ക് വന്ന് അവനെ പിടിച്ചു നിർത്തുകയും ഇത് രക്തം കുടിക്കുന്ന അട്ടയാണെന്നും കുറച്ച് ചൂട് കാണിച്ചാൽ അത് ഇളകി വരുമെന്നും പറഞ്ഞുകൊണ്ട് തന്റെ ലൈറ്റർ ഓണാക്കിയ ശേഷം തീ അതിന്റെ ദേഹത്ത് കാണിച്ചുകൊണ്ട് അതിനെ കഴുത്തിൽ നിന്നും വലിച്ചിളക്കുന്നു. ശേഷം ജാക്സൺ പതിയെ അവന്റെ ഉടുപ്പ് പൊക്കി നോക്കുകയും ആ കാഴ്ച കണ്ട് ഞെട്ടുകയും ചെയ്യുന്നു. ശേഷം അത് അവരെല്ലാം കാണിക്കുന്നു. അവന്റെ ദേഹത്ത് ധാരാളം അട്ടകൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാം ഒരിടത്തിരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ നേരെയാക്കിയ ശേഷം ഡോക്ടർ ചെരുപ്പിടാൻ പോകുമ്പോൾ അത് ഇടരുതെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നു. ശേഷം അവനവിടേക്ക് വരികയും ആ ചെരുപ്പിൽ തട്ടുകയും ചെയ്യുന്നു. ഉടൻ അതിൽ നിന്നും ഒരു ചിലന്തി താഴേക്ക് വീഴുന്നു. ഇത് വലിയ വിഷമുള്ള ചിലന്തിയാണെന്നും ഇത് കടിച്ചു കഴിഞ്ഞാൽ ജീവച്ഛവമായി രണ്ടു ദിവസം കിടന്നു പോകുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ടയുടൻ ജാക്ക് അതിനെ ഒരു കുപ്പിക്കുള്ളിൽ പിടിച്ച് സൂക്ഷിച്ചു വെക്കുന്നു. നാട്ടിൽ ചെന്നിട്ട് ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടുമെന്ന് അവർ പറയുന്നു. ഇനി നമുക്കധികം സമയമില്ലെന്നും ഉടൻ തന്നെ പോകാമെന്നും ജോൺസൺ പറയുകയും അങ്ങനെ വീണ്ടും അവർ അവിടെ നിന്നും യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം ജോൺസന്റെ കൂട്ടുകാരൻ ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബോട്ടിൽ എന്തോ വന്ന് ഇടിക്കുന്നു. അവൻ ഉടൻ തന്നെ ബോട്ട് നിർത്തുകയും അത് എന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. വെള്ളത്തിൽ എന്തോ ഇളകുന്നതായി അവൻ കാണുകയും ഉടൻ വീണ്ടും അത് ബോട്ടിൽ ഇടിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്തോ അപകടമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുകയും വെള്ളത്തിലേക്ക് നോക്കുന്ന അയാൾ അനാകോണ്ട തൊട്ടരികിൽ ഉള്ളതായി കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട് അയാൾ ഓടിച്ചെന്ന് തോക്കെടുക്കാൻ ശ്രമിക്കുമെങ്കിലും അത് ബോട്ടിലേക്ക് കയറി വരികയും ശേഷം അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അത് അയാളെ ആക്രമിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അയാളുടെ കൈ തട്ടി ബോട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ഇതോടെ ബോട്ട് വളരെ വേഗത്തിൽ കരയെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്യുന്നു. ജാക്സണും കൂട്ടരും വന്നുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ എന്തോ പൊട്ടിത്തെറിക്കുന്നതായി കാണുകയും ഉടൻ തന്നെ അവരെല്ലാവരും അങ്ങോട്ട് ഓടി ചെല്ലുകയും ചെയ്യുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ ആ ബോട്ട് തകർന്നു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നോക്കിയിട്ട് ബോട്ട് ഓടിച്ച ആളിനെ അവിടെയെങ്ങും കാണാൻ കഴിയുന്നില്ല. നമുക്കുണ്ടായിരുന്ന അവസാനത്തെ വഴിയും നഷ്ടമായി എന്നും ഇനി നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തകർന്ന ബോട്ടിൽ ഒന്ന് പരിശോധിക്കാമെന്നും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വല്ലതും കിട്ടുമോ എന്ന് നോക്കാമെന്നും ജോൺസൺ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ബോട്ടിലുള്ള സാധനങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ പരിശോധിച്ചിട്ടും അവർക്ക് ആവശ്യമായ ഒന്നും അതിൽ നിന്നും കിട്ടുന്നില്ല. തോക്കും ഫോണും അടങ്ങിയ പെട്ടി അവരുടെ കണ്ണിൽ പെടാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ഇതിനിടെ അവർക്ക് മീനിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ഇവിടെ ഇരുന്ന് ആരോ മീൻ പിടിച്ചിട്ടുണ്ടെന്നും ഈ നദിയുടെ കരയിൽ എവിടെയോ കാട്ടുവാസികൾ താമസിക്കുന്നുണ്ടായിരിക്കാമെന്നും അവരോട് ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു ബോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ നദിയുടെ അപ്പുറത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു ശവശരീരം അവരുടെ മുന്നിലേക്ക് വീഴുന്നു. ഇതാരാണെന്ന് അവർ ചോദിക്കുമ്പോൾ ആ ബോട്ടിൽ വന്ന എന്റെ കൂട്ടുകാരനാണെന്ന് ജോൺസൺ മറുപടി പറയുന്നു. ഇവനെ ആരാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് അനാകോണ്ട പിടിച്ചതാണെന്ന് ജോൺസൺ പറയുന്നു. ചില ഇരകളെ അനാകോണ്ട വിഴുങ്ങുമ്പോൾ അതിന് ദഹനക്കേടുണ്ടാകുമെന്നും അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ആ ഇരയെ തുപ്പിയതിനു ശേഷം മറ്റേതെങ്കിലും ഇരയെ അന്വേഷിക്കുമെന്നും ജോൺസൺ പറയുന്നു. അപ്പൊ മറ്റൊരു ഇരയെ തേടി ഇപ്പോൾ ആ അനാകോണ്ട നടക്കുകയാണെന്നാണോ നീ പറയുന്നത് എന്ന് ഒരുവൻ ചോദിക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് ജോൺസൺ മറുപടിയും പറയുന്നു. ബെന്നിനെ വിഴുങ്ങിയ അതേ അനാകോണ്ട തന്നെയാണോ ഇവനെയും വിഴുങ്ങിയത് എന്ന് അവർ ചോദിക്കുമ്പോൾ അങ്ങനെയാവാൻ വഴിയില്ലെന്നും ഇത് മറ്റൊരു അനാകോണ്ട ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നും അവൻ പറയുന്നു. അപ്പോ ഈ കാട്ടിൽ മുഴുവൻ അനാകോണ്ടകളുണ്ടല്ലേ, ഇവയിൽ നിന്നെല്ലാം നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർ ചോദിക്കുമ്പോൾ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായെന്നും ഉടൻ തന്നെ നമുക്ക് ആദിവാസികളുടെ ഗ്രാമത്തിലെത്തിയാൽ അവരുടെ കയ്യിൽ നിന്ന് സഹായം തേടാനാകുമെന്നും ഉടൻ തന്നെ നമുക്ക് പോകണമെന്നും ജോൺസൺ പറയുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര ആരംഭിക്കുകയും പോയി പോയി കുറെ തലയോട്ടികളും അസ്ഥികൂടവും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർ എത്തുകയും ചെയ്യുന്നു. അവിടെ ഒരു അനാകോണ്ട ചത്ത് കിടക്കുന്നതായി അവർ കാണുന്നു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ അനാകോണ്ട ഒരു ആദിവാസിയെ വിഴുങ്ങിയിട്ടുണ്ട്. അവർ അവിടെ എല്ലാം പരിശോധിക്കുമ്പോൾ ആദിവാസികൾ അവിടെ നിന്നും പോയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഇവിടെ അവരാരും ഇല്ലെന്നും അവർ തങ്ങളുടെ വള്ളവും എടുത്ത് ഇവിടെ നിന്നും പോയിട്ടുണ്ടെന്നും അവർ തമ്മിൽ പറയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്കൊരു ചങ്ങാടമുണ്ടാക്കി രക്ഷപ്പെടേണ്ടി വരുമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അന്ന് രാത്രി അവിടെയുള്ള മുളയും മറ്റ് സാധനങ്ങളുമൊക്കെ ഉപയോഗിച്ച് ചങ്ങാടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ജാക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കല്ലിനടിയിലായി അവർ തേടി വന്ന പൂവ് ഇരിക്കുന്നതായി കാണുന്നു. ഉടൻ അവൻ അവരെല്ലാം അത് വിളിച്ചു കാണിക്കുന്നു. അനാകൊണ്ട എന്തുകൊണ്ടാണ് ഇത്രയും വലുതാവാൻ കാരണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്നും ഈ പൂവ് എങ്ങനെയോ അത് തിന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിന്റെ യുവത്വം നഷ്ടപ്പെടാതെ തന്നെ നിൽക്കുകയാണെന്നും അതിനാൽ ദീർഘകാലം അത് ജീവിക്കുന്നതാണെന്നും അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും വലിപ്പമുണ്ടായതെന്നും ജാക്ക് പറയുന്നു. നമുക്കിപ്പോൾ അതൊന്നും വേണ്ടെന്നും തിരിച്ചു പോകാമെന്നും കൂടെയുള്ളവൾ പറയുമെങ്കിലും ഇത്രയും ദൂരം വന്നിട്ട് അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് ജാക്ക് പറയുന്നു. ഇതോടെ അവർ തമ്മിൽ നല്ല തർക്കമാകുന്നു. എല്ലാവരും തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കുമെങ്കിലും പൂവ് തേടി തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ രണ്ടുപേർ മരിച്ചുപോയെന്നും ഇനിയും നിനക്ക് അതിന്റെ പിറകെ പോകണമെന്നും കൂടെയുള്ളവൾ ചോദിക്കുമ്പോൾ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ പലരുടെയും ജീവൻ ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവൻ പറയുന്നത് കേൾക്കാൻ അവരാരും തയ്യാറാകുന്നില്ല. ഇതോടെ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവർ അന്ന് രാത്രി ചങ്ങാടമുണ്ടാക്കി വെള്ളത്തിൽ ഇറക്കുകയും പോകാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഗോർഡൻ കാലിൽ വെക്കാനുള്ള മരുന്ന് വല്ലതും ഉണ്ടോ എന്നറിയാനായി ജാക്കിന്റെ ബാഗ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവന്റെ ബാഗിൽ നിന്നും അയാൾക്ക് ഒരു പെട്ടി കിട്ടുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഫോണും തോക്കും ഉള്ളതായി അവൻ കാണുന്നു. അത് പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ ജാക്ക് അവിടേക്ക് കയറി വരികയും എന്റെ ബാഗ് എന്തിനാണ് നീ എടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്തു.
ചെയ്യുന്നു. ഫോൺ കിട്ടിയ കാര്യം നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഫോൺ കിട്ടിയെന്നറിഞ്ഞാൽ ഉടൻ നിങ്ങൾ പോലീസിനെ വിളിക്കുമെന്നും അതോടെ നമ്മൾ വന്ന കാര്യം നടക്കാതെ തിരിച്ചു പോകേണ്ടി വരുമെന്നും അവൻ പറയുന്നു. ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ജാക്ക് പറയുമെങ്കിലും ഡോക്ടർ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതോടെ അവൻ ആ ചെലന്തി എടുക്കുകയും അത് ഡോക്ടറിന്റെ നേർക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അത് അയാളെ കടിക്കുകയും ഉടൻ അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയും ചെയ്യുന്നു. ഇതോടെ ജാക്ക് സാധനങ്ങളെല്ലാം എടുക്കുകയും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഉടൻ ഡോക്ടറിന്റെ ശരീരം തളരുകയും അയാൾ മറഞ്ഞു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ജാക്ക് ചങ്ങാടത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. ഡോക്ടർ അവിടെ എന്ന് ചോദിക്കുമ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇത് കേട്ട് സംശയം തോന്നുന്ന അവൾ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അയാൾ അനക്കമില്ലാതെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനെ ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ നിൽക്കുന്നു. ഇതിനിടെ അവളുടെ പിറകിലൂടെ അനാക്കൊണ്ട വരുന്നതായി ഡോക്ടർ കാണുമെങ്കിലും അയാൾക്ക് അത് പറയാൻ കഴിയുന്നില്ല. ഡോക്ടറിന്റെ അവസ്ഥ മറ്റുള്ളവരോട് പറയാനായി അവൾ അവിടേക്ക് ചെല്ലുന്നു. ഈ സമയം കൊണ്ട് അനാക്കൊണ്ട അയാളുടെ തൊട്ടടുത്തേക്ക് വരികയും ശേഷം അയാളെ പിടികൂടുകയും ചെയ്യുന്നു. ഇതിനിടെ പെൺകുട്ടി മറ്റുള്ളവരുടെ അടുത്തെത്തുകയും ഡോക്ടറിന് നീ എന്താണ് ചെയ്തതെന്നും നീയാണ് ഇത്രയും നേരം അയാളുടെ കൂടെ ഉണ്ടായിരുന്നതെന്നും അവൾ പറയുന്നു. എന്നാൽ അവൻ ഒന്നും അറിയാത്തതുപോലെ നടിക്കുകയാണ്. ഇതിനിടെ അവിടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന അവർ ഡോക്ടറിനെ അനാക്കൊണ്ട ആക്രമിക്കുന്നതായി കാണുന്നു. ഇതോടെ അവരെല്ലാം അവിടേക്ക് ഓടി ചെല്ലുകയും ഉടൻ ജാക്ക് അവിടെ നിന്നും ചങ്ങാടവും എടുത്ത് പോവുകയും ചെയ്യുന്നു. അവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടറിനെ അനാക്കൊണ്ട വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇനി ഇവിടെ നിൽക്കരുതെന്നും അത് അപകടമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടുകയും ഇതിനിടെ അവിടെയുള്ള തീപ്പന്തങ്ങളെല്ലാം എടുത്ത് ജാക്സൺ ആ വീടിന് മുഴുവൻ തീ വയ്ക്കുകയും ചെയ്യുന്നു. അവർ ഓടി നദിക്കരയിൽ നോക്കുമ്പോൾ ജാക്ക് ചങ്ങാടവും എടുത്ത് പോയതായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആകെ നിരാശരായി ഇരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ ചങ്ങാടം കൈക്കലാക്കിയെങ്കിലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നും ഇനി ഉണ്ടാക്കാനുള്ള തടി പോലും ഇല്ലെന്നും എല്ലാം കത്തിച്ചു കളഞ്ഞുവെന്നും അവർ പറയുന്നു. ആ ചങ്ങാടത്തിലെത്താൻ ഒരു വഴിയുണ്ടെന്നും അവൻ നദിയിലൂടെ വളഞ്ഞു പോകുമ്പോഴേക്കും നമ്മൾ കാട്ടിലൂടെ കുറുകെ ചെല്ലുകയാണെങ്കിൽ ആ ചങ്ങാടത്തിൽ എത്തിച്ചേരാമെന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ അത് തന്നെ ഉറപ്പിക്കുകയും അവനെ പിടിക്കാനായി ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അവരെല്ലാവരും ഒരു കുഴിയിലേക്ക് വീഴുന്നു. എഴുന്നേറ്റ് നോക്കുന്ന അവർക്ക് തങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതേത് ടണലാണെന്നും ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ കൂട്ടത്തിലുള്ള പയ്യൻ പിറകിലാവുകയും അവൻ നോക്കുമ്പോൾ എന്തോ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നു. അതെന്താണെന്ന് അവൻ കുറച്ചുനേരം നോക്കുകയും ശേഷം അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണാൻ കഴിയുന്നില്ല. അവൻ അവരെ വിളിച്ചു നോക്കുമ്പോൾ എവിടെയോ നിന്ന് അവർ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർ എവിടെയാണ് ഉള്ളതെന്ന് അവന് അറിയാൻ കഴിയുന്നില്ല. ഇതോടെ അവൻ ഒറ്റപ്പെട്ടു പോവുകയും അവരെ തേടി മുന്നോട്ടുള്ള വഴിയിലൂടെ നേരെ നടന്നു പോവുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരിടത്ത് വെച്ച് കുറെ അസ്ഥികൂടങ്ങൾ കൂടിയ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് അവൻ ചെല്ലുകയും ഇത് കണ്ട് അവൻ പേടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഉടൻ ബോട്ടിന്റെ ഡ്രൈവർ അവിടേക്ക് വരികയും അവനെ കാണുകയും ചെയ്യുന്നു. നിന്നെ കാണാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണെന്നും എന്റെ കൂടെ മിണ്ടാതെ വരാനും അവൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഡ്രൈവർ ചവിട്ടിയ സ്ഥലം ഇടിയുകയും അവൻ താഴെയുള്ള വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. പയ്യൻ അവനെ കാണാതെ വെള്ളത്തിലെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഡ്രൈവറിന്റെ അടുത്തേക്ക് അനാക്കൊണ്ട വരികയും അത് അവനെ ആക്രമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഉടൻ അവന്റെ ടോർച്ച് മുകളിലേക്ക് പൊങ്ങി വരികയും ഇത് കണ്ട് ഡ്രൈവറിന് അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. മുന്നിൽ പോകുന്നവർ പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തുകയും അതുവഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ പയ്യൻ ഓടി അവരുടെ പിറകെ വന്ന് കയറുകയും അവന്റെ പിറകെ അനാക്കൊണ്ട വരികയും ചെയ്യുന്നു. അനാക്കൊണ്ട എന്റെ പിറകെ ഉണ്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും പെട്ടെന്ന് ആ ഗുഹയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായി പുറത്തു ചാടുകയും ശേഷം ആ പയ്യനെ അവിടെ നിന്നും പുറത്തു കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അനാക്കൊണ്ട അവന്റെ തൊട്ടടുത്തെത്തുകയും ഉടൻ അവർ അവനെ വലിച്ചു പുറത്തേക്കിടുകയും ചെയ്യുന്നു. എന്നാൽ അത് വീണ്ടും അവനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പെൺകുട്ടി ജാക്സന്റെ കത്തി എടുക്കുകയും ശേഷം അതിന്റെ തല വെട്ടിമാറ്റുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവർക്ക് സന്തോഷമാവുകയും പയ്യൻ ചാടി എഴുന്നേറ്റുകൊണ്ട് അവളെ അഭിനന്ദിച്ചുകൊണ്ട് ഉറക്കെ അലറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പിന്നിലൂടെ ഒരു അനാക്കൊണ്ട വന്ന് അവനെ കടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഉടൻ ജാക്സൺ അവനെ രക്ഷിക്കാനായി അനാക്കൊണ്ട പോയ വഴിയെ പോവുകയും ശേഷം അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ മരത്തിൽ അനാക്കൊണ്ട അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നതായി ജാക്സൺ കാണുകയും അവൻ അതിന്റെ അടുത്തേക്ക് ചെന്നതിനു ശേഷം കത്തിയെറിഞ്ഞ് അനാക്കൊണ്ടയെ കൊല്ലുകയും ചെയ്യുന്നു. ഇതോടെ അവൻ താഴെ വീഴുകയും അവർ ഓടി അവന്റെ അടുത്ത് ചെന്ന് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവർ കുറെ നേരം ശ്രമിച്ച് അവന് കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കുകയും അങ്ങനെ അവൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ജാക്ക് മാപ്പിലൊക്കെ നോക്കി പൂവുള്ള സ്ഥലത്ത് എത്തുകയും അവിടേക്ക് ചെന്ന് കൃത്യമായി പൂവ് നിൽക്കുന്ന സ്ഥലം അവൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ പൂവ് കണ്ടതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് ജോൺസണും കൂടെയുള്ളവരും അവിടേക്ക് എത്തുകയും ജാക്കിനെ കാണുകയും ചെയ്യുന്നു. അവൻ പൂവ് കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണെന്നും ഈ സമയം കൊണ്ട് നമുക്ക് ചങ്ങാടമെടുത്ത് ഇവിടെ നിന്ന് പോകാമെന്നും
പറഞ്ഞുകൊണ്ട് അവർ ചങ്ങാടത്തിന് നേരെ പോകുന്നു. എന്നാൽ അവർ ചങ്ങാടമെടുത്ത് പോകാൻ ശ്രമിക്കുന്നതിനിടെ ജാക്ക് അവിടേക്ക് വരികയും തോക്കു ചൂണ്ടിക്കൊണ്ട് ആരും അനങ്ങിപ്പോകരുതെന്ന് പറയുകയും ചെയ്യുന്നു. ഡോക്ടറിന് എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായെന്നും നീ അദ്ദേഹത്തെ ചെലന്തിയെ കൊണ്ട് കടിപ്പിച്ചതല്ലേ എന്നും പെൺകുട്ടി ചോദിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ ജോൺസൺ കത്തിയെടുക്കാൻ ശ്രമിക്കുകയും ഇത് കണ്ട അവൻ ജോൺസനെ വെടിവെക്കുകയും ചെയ്യുന്നു. വെറുതെ ഉടായ്പകളൊന്നും കാണാൻ ശ്രമിക്കരുതെന്നും മര്യാദയ്ക്ക് എന്റെ കൂടെ വന്ന് പൂവ് പറിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ വെറുതെ വിടാമെന്നും ജാക്ക് പറയുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ അവരെല്ലാം അവനോടൊപ്പം പൂവ് പറിക്കാനായി പോകുന്നു. എന്നാൽ പൂവ് പറിക്കുന്നതിന് മുന്നിലായി ഒരു പാലമുണ്ട്. ആ പാലത്തിന് താഴെയുള്ള കുഴിയിൽ അനാക്കോണ്ടകളെല്ലാം കൂട്ടം കൂടി കിടക്കുകയാണ്. ഉടൻ തന്നെ ജാക്ക് ജോൺസനെ അടിച്ചിടുകയും മറ്റുള്ളവരോടെല്ലാം മാറി നിൽക്കാൻ പറയുകയും ചെയ്യുന്നു. ശേഷം ബാഗ് എടുത്ത് നായികയുടെ കയ്യിൽ കൊടുക്കുകയും ഈ പാലത്തിനപ്പുറം ചെന്ന് ആ പൂക്കൾ പറിച്ച് ഈ ബാഗിലാക്കി വരാൻ അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ അവൾ ബാഗ് വാങ്ങുകയും ആ പാലത്തിലൂടെ പൂക്കൾ പറിക്കാനായി അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൾ അപ്പുറത്തെത്തുകയും ശേഷം പൂക്കളെല്ലാം പറിച്ച് ബാഗിനുള്ളിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നും തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പാലം ഇളകുകയും അവൾ വീഴാൻ പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് ബാഗ് എറിഞ്ഞു തരാൻ ജാക്ക് പറയുകയും മറ്റൊരു വഴിയുമില്ലാതെ അവൾ അത് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ജാക്ക് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ജോൺസൺ അവനെ അടിച്ച് താഴെയിടുകയും ചെയ്യുന്നു. ഇതോടെ ബാഗ് അവിടെ ഒരു കുറ്റിയിൽ കുടുങ്ങിക്കിടക്കുകയും അതിനുള്ളിലിരുന്ന് ചിലന്തി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ജാക്ക് ജോൺസന് നേരെ തിരിയുകയും അവനെ അടിക്കുകയും ചെയ്യുന്നു. ജോൺസനെ അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പൂവ് നിറഞ്ഞ ബാഗ് താഴെ കുടുങ്ങിക്കിടക്കുന്നതായി അവൻ കാണുകയും ഇതോടെ ജാക്സനെ വിട്ട് അവൻ ആ ബാഗ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം മറ്റുള്ളവർ ചേർന്ന് നായികയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ജാക്ക് ബാഗുമെടുത്ത് അവിടെ നിന്ന് കയറാൻ ശ്രമിക്കുമെങ്കിലും ചിലന്തി അവനെ കടിക്കുകയും ഇതോടെ അവന്റെ ശരീരം തളരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട ജോൺസൺ എന്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ പറയുമെങ്കിലും ഉടൻ അവൻ താഴേക്ക് പോവുകയും അനാക്കോണ്ടകളുടെ ഇടയിൽ വീഴുകയും ചെയ്യുന്നു. ഇതിനിടെ നായിക ഇരുന്ന പാലം ഇളകുകയും അവളും പിടിവിട്ട് താഴെ അനാക്കോണ്ടകളുടെ ഇടയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അനാക്കോണ്ടകൾ ജാക്കിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്നും പിടിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു അനാക്കോണ്ട അവളുടെ നേർക്ക് തിരിയുകയും അവളുടെ പിറകെ മുകളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. അവർ അവളെ വലിച്ച് മുകളിൽ കയറ്റുമെങ്കിലും അനാക്കോണ്ട അവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നായിക അവരുടെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ക്യാൻ എടുത്ത് അനാക്കോണ്ടയ്ക്ക് നേരെ കാണിക്കുകയും ഉടൻ അത് ആ ക്യാനിൽ കടിച്ച് അത് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ജോൺസൺ ഉടൻ തോക്കെടുത്ത് അതിനെ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും തോക്കിൽ ഉണ്ടയില്ല. ഇതോടെ അവന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഉടൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ അവിടെ ഉണ്ടായിരുന്ന ഫ്ലെയർ ഗൺ എടുക്കുകയും അതിന്റെ അണ്ണാക്കിൽ വെച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇതോടെ വായിൽ തീപിടിച്ച അനാക്കോണ്ട വെപ്രാളത്തോടെ അവിടെ നിന്നും പിന്തിരിയുകയും അത് നേരെ ആ കുഴിയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു. ഇതോടെ വലിയ ഒരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാവുകയും അതിനു ചുറ്റുമുണ്ടായിരുന്ന മണ്ണും വലിയ പാറക്കല്ലുകളുമെല്ലാം ഇളകി ആ കുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാ അനാക്കോണ്ടകളും ചാവുകയും അവരെല്ലാവരും അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നും അവർ രക്ഷപ്പെടുകയും ആ ചങ്ങാടവും എടുത്ത് അവർ നാലുപേരും ആ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 2004 20 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അന്നത്തെ $71 മില്യൺ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.